നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടേക്ക് പോയാലും അത് വലിയ രീതിയിൽ തന്നെ ഒരു ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഇപ്പോൾ ധാരാളമായിട്ട് അദ്ദേഹം പല വിദേശ യാത്രകൾ നടത്തുന്നുണ്ട്, പല ഉച്ചകോടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ കണ്ണ് നരേന്ദ്രമോദിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം എവിടെ പോയാലും എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അത് വലിയ രീതിയിൽ തന്നെ മറ്റുള്ള പ്രമുഖരായിട്ടുള്ള പല രാജ്യങ്ങളുടെയും നേതാക്കന്മാർക്ക് ചിലപ്പോൾ ചിലർക്ക് തലവേദന സൃഷ്ടിക്കും, അല്ലെങ്കിൽ ചിലർ അത് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറ്റുനോക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ വാർത്തയാകുന്നതാണ്, റഷ്യയിലെ കസാനയിൽ 16-ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നുണ്ട്. അപ്പോൾ മോദി അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അവിടെ എത്തിയത്. രണ്ട് ദിവസത്തോളമായിട്ടാണ് അവിടെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ പലരും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു, കാരണം അവിടെ പല കാര്യങ്ങളും ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ബ്രിക്സ് ഉച്ചകോടിക്ക് നരേന്ദ്രമോദി എത്തിയപ്പോൾ അത് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ണുകളെല്ലാം തന്നെ അങ്ങോട്ടേക്കാണ്. കാരണം പിന്നെ ഈ 2.5 വർഷത്തോളം റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഉച്ചകോടിയാണ്. അവിടേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. ഈ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിടത്ത് എത്തുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയാണ്. അതിനോടൊപ്പം എന്തു പറയുന്നു എന്നുള്ളത് അതിലും വലിയ വാർത്തയാണ്. ഇടയ്ക്ക് അദ്ദേഹം ഒരു സന്ദർശനം നടത്തിയ സമയത്താണ് പറഞ്ഞത്, ഓർക്കുന്നുണ്ട്, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബുദ്ധന്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളാണ്, സമാധാനമാണ് ആവശ്യം, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ ഈ നമുക്കറിയാം, സെലൻസ്കി അദ്ദേഹം കണ്ടിട്ടുണ്ട്, പുട്ടിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പല നിർദ്ദേശങ്ങളും മുമ്പോട്ട് വെച്ചത്. ഇന്ത്യയുടെ വാക്ക് പലപ്പോഴും, നരേന്ദ്രമോദിയുടെ വാക്കുകൾ പലപ്പോഴും ലോകം ഈ വളരെ പിന്നെ പ്രധാനമായിട്ട് തന്നെയാണ്, പ്രാധാന്യത്തോടുകൂടിയാണ്, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. അത് വളരെ വിലപ്പെട്ടതായിട്ട് അവർ കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ 3 മാസത്തിനിടയിൽ തന്നെ 2 തവണയാണ് ഇപ്പോൾ നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നത്. ഈ മോദിയെ ഉറ്റ സുഹൃത്തെന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. എൻ്റെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, ഇതിനൊരു പരിഭാഷ വേണ്ട എന്നും പറയുന്നുണ്ട്. പരിഭാഷയില്ലാതെ മോദിക്ക് മനസ്സിലാകും എന്ന് അതിശയോക്തി കലർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ വാക്കുകളിലൂടെ തന്നെ ഏത് ഭാഷയിലായാലും അത് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഭാഷയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ റഷ്യയിലായാലും അമേരിക്കയിലായാലും ഒരുപോലെ തന്നെ ഒരു വലിയ സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. ഒരു കാലത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്ക് വിസ പോലും നിഷേധിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം എത്രയോ വട്ടമാണ് അദ്ദേഹം അവിടെ യാത്ര ചെയ്തിരിക്കുന്നത്. ബൈഡനും ഇതുപോലെ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ്. ഇനിയും അമേരിക്കയോടുള്ള വലിയ സൗഹൃദം നിലനിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 2.5 വർഷം മുമ്പാണ് ഈ റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചത്. അതിനുശേഷം റഷ്യയിൽ നടക്കുന്ന ആദ്യ പ്രമുഖ ഉച്ചകോടി കൂടിയാണ്. ആ ഉച്ചകോടിയിൽ പിന്നെ ഇന്ത്യ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് വേറെ ചില പ്രാധാന്യം കൂടിയുണ്ട്. ഇത് ഇപ്പോൾ ഇന്ത്യ, ചൈന, തുർക്കി ഇതൊക്കെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് റഷ്യയുടെ വലിയൊരു നേട്ടമാണ്. ഇതിനിടയ്ക്കാണ് ഈ ചൈനയും നമ്മളുമായിട്ട് അതിർത്തിയിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം സാർ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു, അതായത് ഒരു സൈനിക പിന്മാറ്റം അതിർത്തിയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം ഏകദേശം ഇപ്പോൾ ഒരുപാട് വർഷമായി ഒരു അതിർത്തി മേഖലയിൽ ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ ചൈനയുടെ പട്ടാളം നേർക്ക് നേർ നിന്ന് തുടങ്ങിയിട്ട് ഏത് നിമിഷം യുദ്ധ സജ്ജരായിട്ടായിരുന്നു അവർ ഒരു അതിർത്തി പ്രദേശത്ത് മുഖാമുഖം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത്. ഏകദേശം 50,000-ത്തോളം സൈനികരായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്രിക്സ് ഉച്ചകോടിയുടെ ഒരു 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ അവിടെ നിന്നൊരു സൈനിക പിന്മാറ്റം ഉണ്ടായിട്ട് പകരം പതിവ് പോലുള്ള നേർക്കുനേർ നിൽക്കുക മാത്രമല്ല, എത്രയോ ചതുരശ്ര കിലോമീറ്റർ ഇവര് കയറുകയും ചെയ്തു, പോസ്റ്റ് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ വലിയ ഒരു സംഘർഷാവസ്ഥയിലാണ് നിന്നത്. അതിനാണ് വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ചൈനയിലെ പ്രധാനമന്ത്രി ഷീയുമായിട്ട് ചർച്ച നടത്താനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. അത് നമ്മൾ മാത്രമല്ല ഉറ്റുനോക്കുന്നത്, ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അപ്പൊ എന്തായാലും അതൊരു വലിയ വാർത്താ പ്രാധാന്യം തന്നെയാണ്. പിന്നെ അതുപോലെ പിന്നെ ഇത്തരത്തില് റഷ്യയിൽ നടക്കുന്ന ആദ്യ പ്രമുഖ ഉച്ചകോടി, പിന്നെ പ്രധാനമന്ത്രി ഈ ഉച്ചകോടിയിൽ ഈ വലിയൊരു നയതന്ത്ര ബന്ധം തന്നെയാണ് ഇക്കാര്യത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചൈനയുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്ത്
അത് കൂടുതൽ ഇനി ചൈനയുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂടുതൽ ശക്തമായി വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ചൈനയുടെ പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിരോധിക്കുകയും പല ആപ്പുകളും ഒക്കെ നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ചൈനയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഒരു വിപണിയായിട്ട് ഒരു പക്ഷേ ഇനിയും ഇന്ത്യ മാറാൻ സാധ്യതയുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇതൊരു ചെറിയ തുടക്കം മാത്രമായിരിക്കും എന്നാണ് ഈ വിദേശകാര്യ വിദഗ്ധര് വിലയിരുത്തുന്നത്. അതൊരു സാർ അവിടെ വെച്ചിട്ട് തന്നെ തുർക്കി പ്രസിഡന്റ് തുർക്കിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എർദോഗാൻ തുർക്കി പ്രസിഡന്റായിട്ടുള്ള എർദോഗാനായിട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനായിട്ട് അവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ഷീ ജിൻ പിങ്ങുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തുർക്കി എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിൽ വരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത് ഒരു അമേരിക്കയ്ക്ക് ഒരു കല്ലേടിയാവുന്നുള്ളത് ഉറപ്പാണ്. അമേരിക്ക ഉറ്റു നോക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ റഷ്യയാണ് ഇത് റഷ്യയിലാണ് നടത്തിയിരിക്കുന്നത്. റഷ്യനെ മുഴുവൻ എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെടുത്തുന്ന ഈ ഒരു യുദ്ധം, യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു സമയത്താണ് ഇപ്പോൾ റഷ്യ അവിടെ ഒരു ഉച്ചകോടി നടക്കുന്നതും. ഇക്കണ്ട എല്ലാ രാജ്യങ്ങളും അമ്പൻ ശക്തികളായിട്ടുള്ള ഇന്ത്യ അടക്കം ഇപ്പോൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അമേരിക്കയും ഇത് ഏറെ ഉറ്റുനോക്കുകയാണ്, എന്താണ് അവിടെ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്, റഷ്യയുടെ നീക്കം എന്താണെന്നുള്ളത്. നാറ്റോ സഖ്യത്തിനെതിരെ പുട്ടിൻ സഖ്യം ഉണ്ടാക്കുന്നതായി ഭയന്ന് നിൽക്കുകയാണ് അമേരിക്ക. അതാണ് ഏറ്റവും വലിയ വാർത്ത പ്രാധാന്യത്തോടുകൂടി വരുന്നത്. കാരണം ഈ ഇന്ത്യ ഇതിനകത്തൊരു നിർണായക ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇപ്പൊ റഷ്യയിൽ ആരംഭിച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ തന്നെ ഇന്ത്യയാണ് താരം, നരേന്ദ്രമോദിയാണ് താരമായി മാറിയിരിക്കുന്നത്. അപ്പം മോദിയുടെ വാക്കുകളും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാന്നിധ്യവും ഒക്കെ അവിടെ വിളിച്ചറിയിക്കുകയാണ്. അപ്പൊ അതിലൂടെ ഒരുപക്ഷെ ഈ പിന്നെ പല ബന്ധങ്ങളും അവിടെ ഉരുത്തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ഇതിനകത്ത് ചൈനയുടെ ഈ ഒരു പിന്മാറ്റമുണ്ടല്ലോ അതിർത്തിയിൽ, അതിനകത്ത് റഷ്യക്ക് വലിയ പങ്കുണ്ടെന്നാണ് അറിയുന്നത്. അതിൻ്റെ നമ്മുടെ പിന്നെ മോസ്കോയിൽ വെച്ചൊരു കൂടിക്കാഴ്ചയൊക്കെ ഇവരുമായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഈ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ നമ്മുടെ സാന്നിധ്യവും ചൈനയുടെ സാന്നിധ്യവും ഒക്കെ അടിവരയിടേണ്ട കാര്യമാണ്. ഇതിലൊക്കെ ഉരുത്തിരിയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. അതൊരു സാർ എടുത്തു പറയേണ്ടതാണ്. യുഎന്റെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറൻസും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇരു നമ്മുടെ പുടിനെതിരെ യുദ്ധ കുറ്റവാളി നിയമം, അതായത് യുദ്ധ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര കോടതി പുടിനെ. ആ ഒരു സാഹചര്യത്തിലാണ് പക്ഷേ യുഎന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ അവിടെ വന്നത്. അതും റഷ്യയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം അത് ചിലപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇനി അത് ഒരുപക്ഷെ അയയാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. അപ്പൊ ഇത് ഈ ഉച്ചകോടിക്ക് എന്തുകൊണ്ടും വലിയ പ്രാധാന്യമുണ്ട്. കാരണം അതിലെ ഏറ്റവും വലിയ പ്രാധാന്യത്തിൽ നിൽക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പിന്നെ ഒരു ഒരു ചെറിയൊരു ഊഷ്മളത കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മുമ്പോട്ട് എത്രത്തോളം പോകും എന്നുള്ളതും. മോദി ചൈനീസ് പ്രസിഡന്റും കൂടെ 5 വർഷത്തിന് ശേഷമാണ് ഒരു കൂടിക്കാഴ്ചയിലേക്ക് വരുന്നത്. ഈ ഒരു തർക്കം കാരണം കൂടിക്കാഴ്ച നടന്നിട്ടില്ല. കാരണം മോദി ഇക്കാര്യത്തിനകത്ത് വലിയ പിന്നെ ഇതോടുകൂടി നിൽക്കുന്ന ആളാണ്. വലിയ ദൃഢതയോടും കൂടി വാശിയോടും കൂടി നിൽക്കും. അതാണ് കാനഡയിലും കാണിച്ചത്. ആ ട്രൂഡ് അയാളെ പാമ്പറ എന്നുള്ള മട്ടിൽ തന്നെ നിന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള കാനഡ ഒന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം കാനഡ നമ്മുടെ അയൽ രാജ്യമല്ലല്ലോ. അവര് കയറി നമുക്ക് മിസൈൽ അയക്കാനോ അല്ലെങ്കിൽ അതിർത്തിയിൽ വെടിവെക്കാനോ നമ്മുടെ അതിർത്തി രാജ്യം ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് വളരെ തന്റെ അടുത്തോടു കൂടിയാണ് നരേന്ദ്രമോദി അതിനെ നേരിടുന്നത്. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയുടെ ഒരു ഇക്കാര്യത്തിലുള്ള വളരെ ഇടപെടലും ഒക്കെ സുദർഹ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ സാറേ, ഈ കൂടുതൽ ബന്ധം വഷള ഇത് 2020 അതായത് റഷ്യൻ അല്ല ക്ഷമിക്കണം നമ്മുടെ ഇന്ത്യൻ പട്ടാളം അതുപോലെ തന്നെ ചൈനീസ് പട്ടാളം തമ്മിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടി. അന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് 20 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അതുപോലെ പക്ഷെ ചൈനയുടെ ഭാഗത്തുനിന്ന് 40 പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചൈന അത് സ്ഥിരീകരിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഇവർ ഈ അതിർത്തിയിൽ അതിൽ പ്രധാനമന്ത്രിക്ക് അതികഠിനമായ അരിശം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറാകാതെ. അതിനുശേഷം ഞാനൊരു ഇത് വായിച്ചപ്പോൾ സാർ അവിടെ അന്ന് അതിനുശേഷം 21 സൈനിക തല ചർച്ചകളും അതുപോലെ 17 നയതന്ത്ര ചർച്ചകളും നടത്തി. എന്നിട്ടും ഒരു തരത്തിലുള്ള യാതൊരു ഒന്നും ഉണ്ടായില്ല. അതിന് ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിക്ക് 2 ദിവസം മുൻപ്
ഇത്തരത്തിലൊരു സൈനിക അത് റഷ്യയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്കിനി ഭാവിയിലെ പോലെ ചില കാര്യങ്ങൾക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. കാരണം അതിനോടൊപ്പം തന്നെയാണ് ഈ നാറ്റോ സഖ്യത്തിനെതിരെ പുട്ടിൻ സഖ്യമുണ്ടാക്കുമല്ലോ എന്ന് അമേരിക്ക ഭയക്കുകയും ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്ന് നമുക്ക് കരുതാം. ഏതായാലും പിന്നെ യുദ്ധം ഇപ്പൊ നിൽക്കുകയാണ്. മോദി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഒഴിവ് നിർത്തണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യ റെഡിയാണ്, അതിനകത്ത് നമ്മുടെ ഒരു ചില നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് അദ്ദേഹം തിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അദ്ദേഹം ഇന്ന് തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിനിടയിൽ അദ്ദേഹം പല പ്രമുഖരെയായിട്ട് ഇപ്പോൾ തുർക്കി, അതുപോലെ തന്നെ റഷ്യ പുടിനായിട്ട് ചർച്ച നടത്തി, അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻ പിങ് ആയിട്ട്, പക്ഷെ അതിലൊന്നും എന്താ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും എന്തോ ഒരു മാറ്റം, ശുഭകരമായ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ് ആയിട്ടൊക്കെ ചർച്ച നടത്തിയിരിക്കുകയാണ്. അപ്പോ അത് മോദി ആയതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ കണ്ണുകളും എന്തായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്ക് അടക്കം എന്തായിരിക്കും ചർച്ച ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇനി ഇതിനു ശേഷം, എന്തെങ്കിലും ഒരു മാറ്റം ലോകരാജ്യങ്ങൾക്കിടയിൽ സംഭവിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷയിലും അതുപോലെ തന്നെ ആശങ്കയിലുമാണ് ലോകം മുഴുവനും.